പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 മാർച്ച് മാസം 1ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. നാളെയും തുടർന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 8 കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിലെത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട സംസ്ഥാന ഭക്ഷ്യവകുപ്പ് വിഭാഗത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന 3 അറിയിപ്പുകളാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം, 2022 ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന്, അതായത് 28/2022 അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. രണ്ടാമതായി, റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ടത് നാളെ ശിവരാത്രി ദിനമായതുകൊണ്ട് തന്നെ നാളെ റേഷൻ കടകൾ അവധിയായിരിക്കും. മൂന്നാമത്തെ കാര്യം, 2022 മാർച്ച് മാസത്തെ റേഷൻ വിതരണം 2/3/2022, അതായത് ബുധനാഴ്ച മുതൽ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വ്യത്യസ്ത കാല റേഷൻ കാർഡ് ഉടമകൾക്ക് എന്തെല്ലാം റേഷൻ വിഹിതമാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് നാളെ ചെയ്യുന്ന വീഡിയോയിൽ ഒരു ഉച്ചയോട് കൂടിയിട്ട് അപ്ലോഡ് ചെയ്യാം. രണ്ടാമതായി സംസാരിക്കുന്നത്, ഇന്ത്യയിൽ കോവിഡ് 4-ാം തരംഗം ജൂൺ മാസത്തോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ IIT കാൺപൂർ പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്. പുതിയ കോവിഡ് വ്യാപനം സംബന്ധിച്ച് വിവരങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാക്സിനേഷൻ്റെ ലഭ്യതയും വേരിയൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് രോഗതീവ്രത എത്രത്തോളം രൂക്ഷമായിരിക്കുമെന്ന് പറയാൻ സാധിക്കുക എന്നാണ് പഠനം പറയുന്നത്. എന്നാൽ കോവിഡ് രൂക്ഷ വ്യാപനം ഓഗസ്റ്റ് മാസത്തോടെ കുറയുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജൂൺ മാസം 22-ന് അടുത്ത കോവിഡ് തരംഗം ആരംഭിക്കുമെന്നും ഇത് ഒക്ടോബർ 24 വരെ നീളുമെന്നും അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസം 22-നായിരിക്കും 4-ാം തരംഗത്തിൻ്റെ മൂർധന്യാവസ്ഥ എന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. മൂന്നാമതായി സംസാരിക്കുന്നത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഒരു വിധിയെക്കുറിച്ചാണ്. അതായത്, മൊബൈൽ ഫോൺ സേവനങ്ങളിലെ പോരായ്മകൾക്ക് ടെലികോം സേവനദാതാക്കൾക്കെതിരെ യൂസർമാർക്ക് ഉപഭോക്തൃ ഫോറങ്ങളെ സമീപിക്കാമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ ഉപഭോക്തൃ ഫോറങ്ങൾക്കുള്ള അധികാരത്തിന് നിയമ തടസ്സമില്ല എന്നും കോടതി വ്യക്തമാക്കി. ദേശീയ ഉപഭോക്തൃ സമിതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ വോഡഫോൺ ഐഡിയ സെല്ലുലാർ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പറഞ്ഞിരിക്കുന്നത്. നാലാമതായി, ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പാണ്. അതായത്, കൊച്ചിയിൽ ഇരുചക്ര വാഹനം മോഷണം പെരുകിയതോടെ മുന്നറിയിപ്പുമായിട്ട് ഇപ്പോൾ പോലീസ് രംഗത്ത് വന്നിട്ടുണ്ട്. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് കൊച്ചിയിൽ വാഹന മോഷണം നടക്കുന്നത്. ഇത് പോലീസിനെയും നാട്ടുകാരെയും അലട്ടുന്നുണ്ട്. പകൽ സമയങ്ങളിൽ വ്യാപാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് തട്ടിയെടുക്കുന്നത് എങ്കിൽ രാത്രി വീടിന് മുന്നിൽ വെക്കുന്നതാണ് കാണാതെയാകുന്നത്. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതെ കീ ബന്ധം വേർപ്പെടുത്തിയാണ് മോഷ്ടിക്കുന്നത്. 1 മുതൽ 3 ലക്ഷം വരെ വിലയുള്ള ബുള്ളറ്റ് ന്യൂജൻ വാഹനങ്ങളാണ് മോഷ്ടിക്കപ്പെടുന്നവയിൽ ഏറെയുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹന മോഷണവുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസിൽ പരാതിയും ഏറി വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് മുന്നറിയിപ്പുമായി പോലീസ് വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കൊച്ചിയിൽ വ്യാപിക്കുന്ന മയക്കുമരുന്ന് സംഘങ്ങളാണോ ഈ വാഹന മോഷണത്തിന്റെ പിന്നിലുള്ളത് എന്ന് സംശയമുണ്ട്. അഞ്ചാമതായി, സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പവന് 520 രൂപ കൂടി. ഒരു പവൻ സ്വർണത്തിന്റെ വില 37,600 രൂപയായി. ഒരു ഗ്രാം സ്വർണത്തിന്റെ വില 65 രൂപ ഉയർന്ന് 4,700 രൂപയിലും എത്തിയിട്ടുണ്ട്. ആറാമതായി സംസാരിക്കുന്നത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു വിദ്യാഭ്യാസ വാർത്തയാണ്. അതായത്, ഈ വർഷത്തെ +1 പരീക്ഷ അടുത്ത അധ്യയന വർഷത്തിലേക്ക് നീളുമെന്നാണ്. അതായത്, ജൂൺ അവസാനം പരീക്ഷ നടത്താനാണ് ഇപ്പോൾ പുതിയ ആലോചന. +2 SSLC പരീക്ഷകൾക്ക് സമാനമായ രീതിയിൽ ഫോക്കസ് ഏരിയ നിശ്ചയിച്ച് പരീക്ഷ നടത്താനാണ് ഇപ്പോൾ ശുപാർശയെങ്കിലും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. എങ്കിലും +1 പരീക്ഷയ്ക്കുള്ള കരട് ഫോക്കസ് ഏരിയ ആഴ്ചകൾക്ക് മുൻപ് SCERT തയ്യാറാക്കി വിദ്യാഭ്യാസ വകുപ്പിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. എട്ടാമതായി സംസാരിക്കുന്നത്, രാജ്യത്ത് വീണ്ടും കടുത്ത വൈദ്യുതി പ്രതിസന്ധി വരുന്നു എന്നുള്ളതാണ്. കൽക്കരിയുടെ ലഭ്യതയാണ് ഒരിടവേളയ്ക്ക് ശേഷം വൈദ്യുതി വിപണിയിൽ ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നത്. കൽക്കരിയുടെ അന്താരാഷ്ട്ര വില കുത്തനെ ഉയർന്നതോടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ടെണ്ണിന് $200 അന്താരാഷ്ട്ര വിപണിയിൽ കൽക്കരിയുടെ വിപണനം ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 8 കാര്യമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിനും എല്ലാവർക്കും നന്ദി.